हलो फ्रेंड्स नाम फ्रिज बोक्स ओटचान कुरे अधिक फ्रिज बोक्स मेड़ा कुछ वे कुछ कदम नमुक फ्रिज बोक्स क्लीन चेम स्क्रू ड्राइवर उपयोग ऋमूव ऋमूव स्टार स्क्रू ड्राइवर वे नमुक ऋमूव स्पोजिटे पीस नमूव कल स्क्रू ड्राइवर कोई पुष्टा मैं क्लीन आईटी इतना कुछ इक രണ്ട് സൈഡിലും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ രണ്ട് സൈഡിലും ഇതേപോലെ റിമൂവ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇവിടെയും ഉണ്ട് സൈഡിൽ ഇത് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്യുക ഈ സൈഡിലും അതേപോലെ റിമൂവ് ചെയ്യുക ഫ്രിഡ്ജ് ബോക്സ് ഇതേപോലെ വയർ ഉണ്ടാവും വലിച്ചാൽ പോലത്തില്ലെങ്കിൽ നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയും മാക്സിമം അതിനോട് ചേർത്ത് ഫ്രിഡ്ജ് ബോക്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം ഡബിൾ ഡോർ സെലക്ട് ചെയ്യല് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പാടാണ് ഒട്ടിച്ചെടുക്കാൻ പറ്റില്ല അതേപോലെ സിംഗിൾ ഡോർ മേടിക്കുമ്പോൾ നോക്കണം ചിലതൊക്കെ ചിലപ്പോൾ ഇതേപോലെ നമുക്ക് പൊട്ടിയിട്ടുണ്ടാവും കണ്ടോ ഫുള്ള് ലീക്ക് ആവും അതിലെ നല്ല പൊട്ടിയിട്ടുണ്ടോ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി നല്ല ഫ്രിഡ്ജ് ബോക്സ് നോക്കി എടുക്കുക ഓക്കെ ഓക്കെ ഫ്രിഡ്ജ് ബോക്സ് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഒരു 4 മണിക്കൂർ വെയിലത്ത് ഉണങ്ങാൻ വെക്കുക ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണോ ഫ്രിഡ്ജ് ബോക്സ് വെക്കേണ്ടത് അവിടെ കൊണ്ടുപോയി നിലമൊക്കെ നല്ലതായിട്ട് നിലപ്പാക്കിയിട്ട് കണ്ടോ ഇതേപോലെ നല്ല നിലപ്പാക്കിയിട്ട് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക ഫ്രിഡ്ജ് ബോക്സ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിപ്പോൾ MCയിലൊട്ടിക്കാവുന്നതാണ് ഫ്രിഡ്ജ് ബോക്സ് കഴുകിയെടുക്കാം അതിനുവേണ്ടി നമ്മൾ ഇതേപോലെയുള്ള ലോഷനോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ എന്തെങ്കിലും ഉപയോഗിക്കാം എന്നിട്ട് നമ്മൾ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് നമ്മൾ കോട്ടൺ തുണി എന്തെങ്കിലും എടുക്കുക വെച്ചിട്ട് വേണം നമുക്ക് ക്ലീൻ ആക്കാൻ ആദ്യം ഒന്ന് ഫ്രിഡ്ജ് ബോക്സ് ഇതേപോലെ ഒന്ന് നനച്ചു കൊടുക്കുക കോട്ടൺ തുണി ഇതിലൊന്ന് മുക്കിയെടുക്കുക അത് വെച്ചിട്ട് ഞാൻ തുടയ്ക്കുക ചെടി നല്ലതായിട്ട് പോകുന്നത് നമുക്ക് കാണാം ഇതേപോലെ മൊത്തം ഒന്ന് തൂത്ത് കഴുകിയെടുക്കുക ഒരു കിലോ MCL മേടിച്ചു ഓക്കെ 10 രൂപയൊക്കെ MCL കിട്ടും അതൊക്കെ മതിയാവും ചെറിയ ഒന്നോ രണ്ടോ ഫ്രിഡ്ജ് ബോക്സിന് ഇതിൽ MCL മേടിക്കുമ്പോൾ അതിൽ രണ്ടെണ്ണം ഉണ്ട് ഇത് റെസിൻ ബേസ് എന്ന് പറയും പിന്നെ ഇത് ഹാർഡ്നർ ഓക്കെ ഇത് രണ്ടും ഈക്വൽ ആയിട്ടെടുത്ത് ഇത് പകുതിയാണെങ്കിൽ ഇത് പകുതി രണ്ടും ഈക്വൽ ആയിട്ടെടുത്ത് നമ്മൾ കറക്റ്റ് മിക്സ് ചെയ്യുക നല്ല കറുത്ത കറുത്ത് വരുന്ന പോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കാണിക്കാം പിള്ളേരൊക്കെ ഉള്ള വീട്ടുകാർക്ക് സൂക്ഷത്തന്നെ തിന്നാൻ തോന്നും ഓക്കെ ഇത് രണ്ടു കൂടെ നീ മിക്സ് ചെയ്യുക ശരിക്കും മിക്സ് ചെയ്യുക നമ്മൾ ഇത്ര കറുപ്പാവുന്ന പോലെ നമ്മൾ കുഴക്കണം ശരിക്ക്
ഉണ്ടോ നല്ല ബ്ലാക്ക് കളർ ആയണ്ടോ ഇതേപോലെ നമ്മൾ കുഴച്ച് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് നമുക്ക് ഒട്ടിക്കാം ഇതിലൊക്കെ നോക്കി കഴിഞ്ഞാൽ വലിയ ഹോളാ ചുറ്റിനുള്ള ഇതേപോലെ ഒട്ടിക്കുക അടുത്ത ഹോൾ ഒട്ടിക്കുക ഇതേപോലെ നമ്മൾ പതത്തിയിട്ട് എഡ്ജ് മാത്രം നമ്മൾ ശരിക്കും ഞെക്കി കൊടുക്കുക ശരിക്കും ഞെക്കി കൊടുക്കുക അടുത്ത നമുക്ക് ഒട്ടിക്കാവുന്നതാണ് അത് ശരിക്കും തൂക്കണം ഇതേ രീതിയിൽ നമ്മളിത് ഫുള്ള് ഒട്ടിച്ചെടുക്കുക എല്ലാം ഒട്ടിച്ചെടുത്തിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം നിറയ്ക്കാം അങ്ങനെ നമ്മൾ പതുക്കെ എല്ലാത്തിലും ഒട്ടിച്ചു മിച്ചമുള്ളതാ കട്ടയായി പോയി നല്ല കല്ല് പോലെ അത് നല്ലതായിട്ട് ചൂടുമാവും അത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രം നിങ്ങളെടുത്ത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്താൽ പെട്ടെന്ന് ഉടനെ തന്നെ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഒട്ടിക്കാൻ പറ്റും അത്ര പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒട്ടിക്കുക അല്ലെങ്കിൽ ഇതേപോലെ കട്ടയായി പോകും ചൂടായിട്ട് ഇതിനെ തൊടാൻ പോലും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ടോ നല്ല സോലിൽ കല്ല് പോലെ ആയിപ്പോയി കല്ല് പോലെ അതുകൊണ്ട് ഒട്ടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒട്ടിക്കുക ഞങ്ങൾ വീഡിയോ എടുത്ത് ഇങ്ങനെ പതുക്കെ ഞങ്ങൾ ഒട്ടിച്ചു വന്നപ്പോൾ തന്നെ ഇതാണ്ട് ഇത് കട്ടയായി പോയി ഓക്കെ ഒട്ടിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞു ഇനി വെള്ളം നിറയ്ക്കാവുന്നതാണ് നമ്മളിത് വെള്ളം നിറച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ചിലത് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ വിണ്ട് കീറിയിരിക്കുന്ന പോലത്തെ ഫ്രിഡ്ജ് മാക്സിമം എടുക്കാതിരിക്കാൻ നോക്കുക കാരണം ഇതിന് എതിലേക്കൂടെ വെള്ളം ലീക്കാവും കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വിൻഡ് കയറിയിരിക്കുന്നത് എവിടെയാണ് ഇതിലേക്കൂടെയാണ് വെള്ളം ലീക്കാവുന്നത് കണ്ടോ വെള്ളം ലീക്കാവുന്നുണ്ട് വിൻഡ് കയറിയിരിക്കുന്ന മാക്സിമം എടുക്കാതിരിക്കാൻ നോക്കുക ഇതുപോലെ ഇനി ലീക്ക് ഒന്നുകൂടെ ഒന്ന് ഒട്ടിച്ച് നോക്കും അവിടെയൊക്കെ എന്നിട്ടും ലീക്ക് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ പടുതാ കിട്ടണം പടുതാ തന്നെയാണ് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഫ്രിഡ്ജ് ബോക്സിലോട്ട് നമ്മൾ ഒരു പാക്കറ്റ് ഉപ്പ് ഇടണം ഓക്കെ കല്ലുപ്പാണ് ഒരു പാക്കറ്റ് കല്ലുപ്പ് ഇതാ എടുക്കുക മീനിന് ദോഷമുള്ള എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിൽ ചത്തുവാണ് നമ്മൾ ഉപ്പിടുന്നത് ഒരാഴ്ച ഉപ്പിട്ട് ഇങ്ങനെ വെള്ളം വെക്കണം ഞാനിപ്പോൾ ഒരു നാല് പേർ പ്ലാറ്റിനം റെഡ് എംബോയറിനെ റിലീസ് ചെയ്യണം ബ്രീഡിങ് ചെയ്തിട്ടുന്നതായിരിക്കും നല്ലത് ആദ്യം കുറച്ച് കുറച്ച് വെള്ളം ഇതേപോലെ കയറ്റി കൊടുക്കുക അങ്ങനെ ആ വെള്ളമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് വേണം നമ്മളിതിനെ റിലീസ് ചെയ്യാൻ നമ്മൾ ഇതേപോലെയുള്ള ഒരു ബ്രീഡിംഗ് ബോക്സിൽ വേണം ഈ പേജൻസിനെ ഇടാൻ അധികം നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല നമ്മൾ ഇതേപോലെ ഒരു ബ്രീഡിംഗ് ബോക്സിൽ നമ്മൾ ഇടാൻ പോവാണ് നമുക്കിനി ഇങ്ങോട്ട് പതുക്കെ ബ്രീഡിംഗ് കേജിലേക്ക് ഇടാം ഉപ്പിട്ട വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം പിടിച്ച് 3 ദിവസം വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മീനെ ഇറക്കുന്നത് ഇതേപോലെ ബ്രീഡിംഗ് കേജിലിടുവാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ മാക്സിമം കിട്ടുന്നതാണ്
കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെയുള്ള ബ്രീഡിംഗ് കേജിൽ ഇടണം. ബ്രീഡിംഗ് കേജും ഇതേപോലെയുള്ള ഗപ്പി ഒരു 40 ദിനം ഇവിടെ അവൈലബിൾ ആണ്. പ്ലാറ്റിൻ റെഡ് ഡംബോയറിന്റെ മെയിലാണ്. നമ്മുടെ ഫാമിൽ അവൈലബിൾ ആണ്. ന്യൂ ലൈനേജ് ആണ്. ഷോർട്ട് ബോഡി. ഉപ്പിട്ടിട്ട് 10 ദിവസം ഞാൻ ഫ്രിഡ്ജ് ബോച്ച് വെക്കും. എന്നിട്ട് ആ വെള്ളം ഫുള്ള് കളഞ്ഞ് നല്ല വെള്ളം നിറച്ച് 3 ദിവസം വീണ്ടും വെക്കും. എന്നിട്ടാണ് ഈ മീനെ ഇടുന്നത്. അപ്പോഴാണ് കറക്റ്റായിട്ട് ഈ മീനിന് പറ്റിയ വാട്ടർ കണ്ടീഷൻ ആവുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.